ഹായ്, ഞാൻ ഫിദ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ബാറ്റൻബർഗ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊന്നുമില്ല, വെറുതെ ഒരു സാധാ ചെസ് ബോർഡ് കേക്ക് തന്നെയാണ്. ചെസ് ബോർഡ് കേക്കിന്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ലിങ്കിൽ കാണാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി നോക്കിയാൽ മതി വേണമെങ്കിൽ. അപ്പോൾ ഒരു ചെസ് ബോർഡ് കേക്ക് തന്നെയാണിത്, പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു, പക്ഷെ ഈ ബാറ്റൻബർഗ് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലും പിന്നെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലൊക്കെയാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ ആൽമണ്ടിന്റെ മാർസിപ്പാൻ വെച്ചാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, കേക്ക് ലെയർ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്കും വാനില കേക്കുമാണ് ആവശ്യമുള്ളത്. ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് സ്പോഞ്ച് കേക്കാണ്. കാരണം നമ്മൾ കാർവിങ് ചെയ്യാനുള്ളപ്പോ പിന്നെ കട്ട് ചെയ്ത് മാറ്റിലൊക്കെ കുറെ ഉള്ളപ്പോ എപ്പോഴും സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കലാണ് നല്ലത്. കാരണം സ്പോഞ്ച് കേക്കിലൊന്നും ഒരുപാട് ക്രംസ് ഇല്ല, അപ്പോൾ വർക്ക് ചെയ്യാൻ ഈസി ആയിട്ട് തന്നെ പറ്റും. അപ്പൊ സ്പോഞ്ച് കേക്ക് ഉപയോഗിക്കലാണ് ഇതുപോലത്തെ റെസിപ്പിക്കൊക്കെ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചെറിയൊരു അളവാണ് എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡബിൾ ആക്കാം. കേക്ക് ലെയേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് സോസ് വെച്ച് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ മാർസിപ്പാൻ വെച്ച് കവർ ചെയ്യണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ ഒരു സ്ക്വയർ 8 ഇഞ്ച് പാനില് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ്. ഇവിടെ ഞാനൊരു പീസ് ഓയിൽ എടുത്തിട്ടുണ്ട്, ഇത് മിഡിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. നടുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർച്ച് പേപ്പർ എടുത്ത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഡ്രൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ വെച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് പാൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി, ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പാൻ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാനാണ് ഏറ്റവും ഈസി. ആദ്യം ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു മുട്ട വേണം, ഇത് നമ്മൾ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ പാല്. ആദ്യം യോക്കും വൈറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് തന്നെ ഇങ്ങനെ വേവ് ചെയ്താൽ മതി. അപ്പോൾ വെള്ളം മൊത്തം ഇതിനകത്തേക്ക് പൊക്കോളും. എന്നിട്ട് യോക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഗ്രാജുവലി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റിഫ് പീക്സ് ഒന്നും ആവണ്ട, ഇതുപോലെ ഒരു സോഫ്റ്റ് നല്ലൊരു ഫോമി കൺസിസ്റ്റൻസിയിലായിട്ട് വരണം. നിങ്ങൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ എഗ് യോക്ക് എഗ് വൈറ്റിൽ വരാൻ പാടില്ല, എങ്കിൽ പിന്നെ നല്ലപോലെ ബീറ്റ് ആയി വരില്ല. അപ്പൊ ഒട്ടും എഗ് യോക്ക് ഇല്ലാതെ തന്നെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കിനി ഹാൻഡ് ബീറ്റർ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫോൾഡ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ മൈദയും ഫ്ലവറും ഒക്കെ നേരത്തെ സിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, നിങ്ങൾ സിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം സിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിലേക്ക് കൊക്കോ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓവർ ഹാർഷായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാറ്റർ കുറച്ച് ഹാർഡായി പോകും, അതായത് കേക്ക് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഇതിലേക്ക് ഇനി നമുക്ക് പാലും ഓയിലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് പിന്നെയും നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് ബാറ്റർ നല്ല സ്മൂത്ത് ആക്കുക. ഇതിലേക്ക് വാനില എക്സ്ട്രാക്ട് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. അടുത്തത് വാനില സ്പഞ്ചാണ്, അതിനായിട്ട് ഞാനിവിടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട്.
ഒരു മുട്ട നേരത്തെ ചെയ്തതുപോലെ തന്നെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പാല്, 2 ടീസ്പൂൺ ഓയിൽ. മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പഞ്ചസാര ഗ്രാജുവലി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യണം. ഇവിടെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിഫ് പീക്സ് ഒന്നും ആക്കണ്ട, നേരത്തെ ഉണ്ടായിരുന്ന കൺസിസ്റ്റൻസി പോലെ തന്നെ കുറച്ച് ഡ്രോപ്പി ആയിട്ട് മതി. ഇതിലേക്ക് എഗ് യോക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹാൻഡ് ബീറ്റർ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പതിയെ ഫോൾഡ് ചെയ്താണ് എടുക്കേണ്ടത്. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഫോൾഡ് ചെയ്യാം. അതിനുശേഷം മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മിൽക്കും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി പാനിൽ എക്സ്ട്രാക്റ്റും 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് മാറ്റാം 2 ബാറ്ററും. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രീഹീറ്റഡ് അവനിലേക്ക് വയ്ക്കാം. ഇതിപ്പോൾ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. 2 കേക്കും ബേക്കായിട്ടുണ്ട്. ഒരു സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം ബേക്കായിട്ടുണ്ടോ എന്ന്. ക്ലീൻ ആയിട്ട് വന്നാൽ ബേക്കാ എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലേക്ക് കൂളാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. കൂളായതിന് ശേഷം മാത്രമാണ് പാനിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യണം 2 ലെയറാക്കി. ഇപ്പോൾ 2 മുകളിൽ വെച്ചതിന് ശേഷം ഇത് നടുവിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് 2 ലെയർ വാനിലയും കിട്ടി, 2 ലെയർ ചോക്ലേറ്റും കിട്ടി. ഇനി ഇത് ഇൻ്റർമിക്സ് ചെയ്യണം. അതായത് അടിയിൽ ഒരു ചോക്ലേറ്റും ഒരു വാനിലയും, അതിൻ്റെ മുകളിൽ ഒരു വാനിലയും ഒരു ചോക്ലേറ്റും. ഇപ്പം ഇതേപോലൊരു ഇംപ്രഷൻ ആയിരിക്കണം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാം. ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒന്ന് അതിൻ്റെ ലെവലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തം ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഒട്ടിക്കണം. ഇപ്പം ഈ ലെയർ ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് ഫ്രോസ്റ്റിംഗ് വെക്കുന്ന പോലെ തന്നെ ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു ഇച്ചിരി ഒന്ന് സ്റ്റിക്കാക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ മതി. ഈ ചോക്ലേറ്റ് സോസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1/2 ടീസ്പൂണോളം കോക്കോ പൗഡർ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര ഇടണം. അപ്പോൾ ഈ ചോക്ലേറ്റ് സോസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സോസ് ആയാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ സൈഡിലും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്റ്റിക്ക് ചെയ്ത 2 ലെയേഴ്സ് നമുക്ക് പിന്നെയും സ്റ്റിക്ക് ചെയ്യണം. അതിനായിട്ട് 2 സൈഡിലും ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ചോക്ലേറ്റ് സിറപ്പ് വാനിലയുടെ ലെയറിൽ ഒരുപാട് വെക്കരുത്, കാരണം ഒരുപാട് ചോക്ലേറ്റ് സിറപ്പ് ഉള്ളിൽ പോയാൽ പിന്നെ വാനിലയുടെ കളർ, ആ കേക്കിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്കൊരു ഇച്ചിരി നേരം റെഫ്രിജറേറ്ററിലേക്ക് വയ്ക്കാം. ഈ കേക്കും സിറപ്പൊക്കെ ഒന്ന് നല്ലൊരു സ്റ്റിക്കായി സെറ്റ് ആവാൻ വേണ്ടി.
അത് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് മാർസിപ്പാൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഫുഡ് പ്രോസസ്സറിലേക്ക് ആൽമണ്ട് ഫ്ലവർ ഇട്ട് കൊടുക്കണം, അതായത് ആൽമണ്ട്സ് പൊടിച്ചത് ഒരു കപ്പ്. പിന്നെ അര കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ. ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. ഇനി ഇതൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് നല്ലപോലെ പ്രോസസ്സ് ചെയ്യണം. ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് നല്ലൊരു പൗഡർ പോലത്തെ മിക്സ്ചർ ആക്കണം. നിങ്ങളുടെ ആൽമണ്ട് ഫ്ലവർ ഒക്കെ കുറച്ച് ഗ്രീനി ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പൗഡർ ആക്കാൻ പറ്റും. എല്ലാം കൂടെ നല്ലൊരു പൗഡറി മിക്സ്ചർ ആക്കണം, കാരണം ലാസ്റ്റിൽ നമുക്ക് ഡോ പോലെ കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഗ്രെയിൻസൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പൗഡർ ആക്കുന്നത്. പൗഡർ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് ചോക്ലേറ്റ് സോസ് വെച്ച് കൊടുക്കാം. ഞാൻ ഇത് നേരത്തെ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ ചോക്ലേറ്റ് സോസാണ്. പിന്നെയും ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഒരു ഡോ പോലത്തെ കൺസിസ്റ്റൻസിയിൽ വരണം, നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ. കുറച്ച് സ്റ്റിക്കിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇതുപോലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം, ഒട്ടും സ്റ്റിക്കി ആയിരിക്കരുത്, നല്ലൊരു സോഫ്റ്റ് ഡോ ആയിരിക്കണം, ഡോ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിടയിൽ ഒരു പാർച്ചിങ് പേപ്പർ വെച്ചിട്ടുണ്ട്. പാർച്ചിങ് പേപ്പർ എപ്പോഴും ഉപയോഗിക്കുക, ഒന്നെങ്കിൽ പാർച്ചിങ് പേപ്പർ അല്ലെങ്കിൽ വാക്സ് പേപ്പർ അല്ലെങ്കിൽ ഏത് തരം ബേക്കിംഗ് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഈ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സ് പേപ്പർ ഉപയോഗിക്കുന്നത്, അതിന് പകരം പാർച്ചിങ് പേപ്പർ ആയാലും ഉപയോഗിക്കാം. അപ്പോൾ ഒട്ടും ഒട്ടരുത്, അതിനായിട്ടാണ് നമ്മൾ പാർച്ചിങ് പേപ്പറും വാക്സ് പേപ്പറും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലും ഒരു വാക്സ് പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് റോൾ ചെയ്യണം. ഇത് റോൾ ചെയ്തൊരു തിന്ന് ഡോ ആക്കി എടുക്കണം, ഒരു തിൻ ലെയർ പോലെ ആയിരിക്കണം. എന്നിട്ട് മുകളിലത്തെ വാക്സ് പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു തിൻ ലെയർ പോലെ ആയിരിക്കണം. അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ചോക്ലേറ്റ് സോസ് വെച്ച് കൊടുക്കണം. അതാകുമ്പോൾ ഈ കേക്ക് മാർസിപ്പാനിലേക്ക് ഒട്ടിയിരിക്കും. നല്ലൊരു തിക്ക് ലെയർ ചോക്ലേറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ മാർസിപ്പാൻ എടുത്ത് ഡ്രേപ്പ് ചെയ്യണം ഈ കേക്കിൻ്റെ മുകളിലേക്ക്. നല്ലപോലെ അമക്കി ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പാർച്ചിങ് പേപ്പർ റിമൂവ് ചെയ്യുക. അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. എക്സസ് മാർസിപ്പാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അത് ഡ്രേപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അളവനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇതാകുമ്പോൾ സ്റ്റിക്കായിരിക്കും. എന്നിട്ട് പാർച്ചിങ് പേപ്പർ പുള്ള് ചെയ്യുക. ഇനി ബാക്കിയുള്ള ഈ മാർസിപ്പാൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. സീമു എല്ലാം ഉണ്ടെങ്കിൽ കൈ കൊണ്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാക്കിയുള്ള സൈഡിലുള്ള മാർസിപ്പാനൊക്കെ കട്ട് ചെയ്യാം. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അത് ഫ്ലിപ്പ് ചെയ്തിടണം, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൈഡ് വേണം മുകളിൽ വരാൻ. പതിയെ പുള്ള് ചെയ്യുക. അതിനുശേഷം സൈഡിലൊക്കെയുള്ള എക്സസ് മാർസിപ്പാൻ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോഴത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. മുകളിൽ സീമും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ആ വാക്സ് പേപ്പർ വെച്ച് തന്നെ ഒന്ന് അമക്കി കൊടുത്താൽ മതി, അപ്പോൾ സീമൊക്കെ ഹൈഡ് ആയിക്കോളും. അങ്ങനെ ഇവിടെ ബാറ്റൻബർഗ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സ്ലൈസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം, അതാകുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംപ്രഷൻസ് കാണാൻ പറ്റുള്ളൂ. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം ബാറ്റൻബർഗ് കേക്ക് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നൈഫിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതേപോലെ ഒരു ക്യൂബ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു സ്ലൈസ് ഇംപ്രഷൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യണം.
അപ്പോൾ ഇതേപോലെ ചെറിയ ക്യൂബ്സ് കിട്ടും. ഇത് ഓപ്ഷനലാണ്, ഒന്ന് കുറച്ചുകൂടി കാണാൻ രസമായിട്ടിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതേപോലെ തന്നെ ഒരുപാട് ക്രംസും ഇല്ല. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് കുക്കിംഗ്. ബൈ ബൈ.